നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ഒരു മനസാക്ഷിയുമില്ലാത്തൊരു വിഭാഗക്കാരാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ. പൂർണ്ണമായിട്ട് അടച്ചധിക്ഷേപിക്കുന്നില്ല, പക്ഷേ കുറേയേറെ വിഭാഗക്കാർ ഈ കോവിഡ് കാലത്തെയും ഒരു ചാകരക്കാലമാക്കി കണ്ടിരിക്കുകയാണ്. അതായത് വന്നു കയറുന്ന രോഗികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഏതൊക്കെ രീതിയിൽ ബില്ലുകൾ ഈടാക്കാം, അല്ലെങ്കിൽ ഈ പഴയ നാട്ടുമ്പുറങ്ങളിൽ പറയും പോലെ ഈ ബ്ലൈഡ് വെച്ച് കഴുത്ത് കണ്ടിച്ച് വിടുക എന്നൊരു പ്രയോഗമുണ്ട്. ആ തരത്തിലുള്ള രീതികളാണ് തലസ്ഥാനത്തെ, അതായത് തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഒരു പരാതിയായി പുറത്തു വന്നിട്ടുള്ളത്. ഒരു ദയയോ ദാക്ഷിണ്യവുമില്ല. ഈ മഹാമാരിയുടെ കാലത്താണ് മനുഷ്യൻ ജീവൻ പിടിച്ചു നിർത്താൻ നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിലാണ്, പോകുന്ന പോക്കിൽ ഇതുകൂടെ അവൻ്റെ ഇരിക്കുന്ന പിടിച്ചു പറിക്കുക എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ രീതിക്ക് തടയിടേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്. സർക്കാർ ആശുപത്രിയുടെ സംവിധാനങ്ങളെക്കുറിച്ച് ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് വലിയ ധാരണ വരാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ് ഇത്തരത്തിൽ വലിയ ചൂഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആരും മറക്കരുത്. ഈ വിഷയത്തെ ഈ രീതിയിൽ ഉയർത്തിക്കാട്ടാൻ ഒരു സാഹചര്യം ഒരുക്കിയത് അപ്രതീക്ഷിതമായി കാണാനിടയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ മുൻനിർത്തിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന PRS ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലെ കഴിഞ്ഞ ദിവസം പോയ ഒരാളുടെ ദുരനുഭവ കഥയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ തുറന്നു പറയേണ്ട സാഹചര്യമായിരിക്കുന്നു എന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഈ രീതിയിൽ തുടങ്ങിയത്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കേൾക്കാം. തിരുവനന്തപുരം സ്വദേശിയായ ആദർശ് DS എന്ന വ്യക്തിയാണ് കിള്ളിപ്പാലത്തുള്ള PRS ഹോസ്പിറ്റലിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അതായത് രണ്ട് സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. താഴെയുള്ള ബിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അനിയനൊന്ന് വീണു, കൈയിടിച്ചു, സഹിക്കാൻ പറ്റാത്ത വേദന. എല്ല് പൊട്ടലോ ചീറ്റലോ വല്ലതുമുണ്ടോ എന്നറിയാൻ വേണ്ടി തിരുവനന്തപുരം കിള്ളിപ്പാലത്തുള്ള PRS ഹോസ്പിറ്റലിൽ പോയതാണ്. സ്ഥിരം കിട്ടാറുള്ള രണ്ട് മൂന്ന് ബില്ലുകൾ അല്ലാതെ പുതുതായി കിട്ടിയ ഒരു ബില്ലാണ് ഇപ്പോൾ സംശയം ഉന്നയിക്കാൻ കാരണമായിട്ടുള്ളത്. സംശയം ഒന്ന്, ആശുപത്രിയിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഇടുവാനുള്ള ഡിസ്പോസിബിൾ ഗൗൺ, ഗ്ലൗസ്, ഷീറ്റ് എന്നിവയുടെ പൈസ രോഗികളാണോ കൊടുക്കേണ്ടത്? ഇത്രയും നാൾ കഴുത്തറുത്ത് നിങ്ങൾ വാങ്ങിയ പണമൊക്കെ തീർന്നു പോയോ? ഒരു സംശയം. സംശയം രണ്ട്, പൈസ വാങ്ങിച്ചിട്ട് ഗൗണും ഡിസ്പോസിബിൾ ഷീറ്റും ഒന്നും പുതിയത് ഉപയോഗിക്കാതെ ഒരു രോഗിയെ ചികിത്സിച്ച അതേ ബെഡിൽ ബെഡ്ഷീറ്റ് ഇല്ലാതെ ഇരുത്തിയാണ് അനിയനെ ചികിത്സിച്ചത് എങ്കിൽ എന്തിനാണ് കാശ് മേടിച്ചത്? അപ്പോൾ നമ്മുടെ പൈസ എവിടെ പോയി? കോടികളുടെ കളി കളിക്കുന്ന PRS 450 രൂപ ഒന്നുമല്ലായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെയല്ല. മുതലാളിമാർക്കെതിരെ അധികാരികൾക്കും നേതാക്കന്മാർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും കൊള്ളയടിക്കപ്പെട്ട ഈ പാവം പൗരൻ്റെ വിഷമം എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം കൂടെ ഉള്ളത്, കയ്യിൽ പൊട്ടലൊന്നുമില്ലായിരുന്നു, ചതവായിരുന്നു. 1600 രൂപയാണ് ബില്ല് കിട്ടിയത്. കൈവേദന കുറച്ച് കുറഞ്ഞെങ്കിലും മനസ്സിൽ നല്ല വേദനയുണ്ട്. നന്ദി. ഇത് ഒരു സാധാരണക്കാരൻ്റെ പോസ്റ്റാണ്. ഈ കോവിഡ് കാലത്ത് ആരെങ്കിലും ഒന്ന് വീണുപോയാൽ, അല്ലെങ്കിൽ ഇത് വലിയ അത്യാഹിതമൊന്നുമല്ല, ചെറിയൊരു അത്യാഹിതമാണ്, അരമണിക്കൂറത്തെ ഒരു മണിക്കൂറത്തെ കാര്യമാണ്. ഈ സംഭവത്തിനാണ് 1600 രൂപ ബില്ല്. ശരി, നിങ്ങൾ 1600 രൂപ ബില്ല് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ആ 450 രൂപ കുറച്ചിരുന്നെങ്കിൽ എത്രയാണ്? 1200 രൂപയാണ്. 450 രൂപ നിങ്ങൾ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്ന ഡോക്ടർമാർക്ക്, അതായത് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സേവനം, സാനിറ്റൈസറും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും വരുന്ന രോഗികൾ പൈസ തരണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുക ഈടാക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ നിങ്ങളുടെ ഡോക്ടർമാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് കാശ് ഈടാക്കുന്ന പ്രവണത ഏത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് അംഗീകരിക്കാൻ കഴിയുക? ഒരുപക്ഷെ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാനോ, അതായത് നിങ്ങൾ എന്നുദ്ദേശിച്ചത് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ കുറിച്ചാണ്. നിയന്ത്രിക്കാനോ ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും തയ്യാറാകാറില്ല. കാര്യം നിങ്ങളെല്ലാം അവരെ സംബന്ധിക്കുന്നിടത്തോളം കാമധേനുക്കളാണ്, അതായത് നല്ല വരുമാനമുള്ള കാമധേനുക്കൾ. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്ത. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിവാസവുമാവും. അധികാര കേന്ദ്രങ്ങളുമായി വളരെ അടുത്തു നിൽക്കുന്നവരാണ് ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റൽ നടത്തുന്ന എല്ലാ മുതലാളിമാരും. അവർക്ക് അധികാര കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു തട്ടും കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. എത്രയോ അസ്വാഭാവിക മരണങ്ങൾ ഈ നാട്ടിൽ പല സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ നടന്നിരിക്കുന്നു. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം തരാൻ നൽകുമോ? കുറേ പേര് ഇതിനുവേണ്ടി പടപൊരുതുന്നു. അതിൽ ഒന്നും ആകാതെ പോകുന്ന പല സംഭവങ്ങളുണ്ട്. ചിലതിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഒരുപക്ഷെ
ഈ മാധ്യമ മേഖലയിൽ തന്നെ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ശക്തി ആർജിച്ചില്ലെങ്കിൽ കൂടി സ്വകാര്യ മേഖലയ്ക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനം പോലും ഉയർന്നു വരില്ലായിരുന്നു. അതൊരു സത്യമാണ്. കാര്യം മാധ്യമ മുതലാളിമാരുമായിട്ടും വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നവരാണ് ഇവിടത്തെ കുത്തക സ്വകാര്യ മുതലാളിമാർ എന്നുള്ള യാഥാർത്ഥ്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇവിടത്തെ പല പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലുകൾക്കെതിരെ ഏത് തരത്തിലുള്ള പരാതി ഉയർന്നിട്ടും അത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എഴുതുകയോ കാണിക്കുകയോ ചെയ്ത എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുമെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവരവരുടെ ദുരവസ്ഥ ഇത്തരത്തിൽ പബ്ലിക്കിന്റെ മുന്നിൽ തുറന്നെഴുതാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ആൾക്കാർ തുറന്നു പറയുന്നു, അത് സമൂഹം ചർച്ച ചെയ്യുന്നു. അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ടായിരുന്നു. എന്തായാലും ആദർശിന്റെ ഈ ദുരനുഭവത്തെ മുൻനിർത്തി പി ആർ എസ് ഹോസ്പിറ്റലിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കോവിഡ് കാലത്തെങ്കിലും കുറച്ച് മനസാക്ഷി ഈ നാട്ടുകാരോട് കാണിക്കണം. ആൾക്കാര് വളരെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങൾ ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം കൊള്ളയടിച്ചുണ്ടാക്കിയ കാശുകൾ ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്തത്ര തുകയുണ്ടാകും. അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നഷ്ടപ്പെടട്ടെ. ഈ സമൂഹത്തിന് വേണ്ടിയല്ലേ ഈ ആശുപത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു സാമൂഹ്യ സേവനം എന്നതൊന്നും മുൻനിർത്തിയാണല്ലോ. ആ നിലയ്ക്ക് കുറച്ച് സാമൂഹ്യ സേവനമൊക്കെ നിങ്ങൾക്കാവാം. ഇത്തരത്തിൽ അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്നതിനേക്കാൾ പിടിച്ചു പറിക്കുന്നതാണ് നല്ലതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ ഒന്ന് വിശ്വസിക്കും. അതായത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ആശുപത്രികൾക്ക് കുറേയേറെ പോരായ്മകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലാണ് ഏറ്റവും മികച്ച ചികിത്സകൾ ലഭിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം. അത്യാധുനിക സജ്ജീകരണങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ ഉള്ളത് വെച്ച് ഏറ്റവും മികച്ച ചികിത്സയും ഒരാൾക്ക് അനാവശ്യമായ ശരീരത്തിലേക്ക് മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻ നൽകാത്ത സിസ്റ്റം നിലനിൽക്കുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലാണ്. ഓവർഡോസ് മെഡിസിൻ എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സുരക്ഷിതമായ ചികിത്സയ്ക്ക് ഏറ്റവും നല്ലത് സർക്കാർ ആശുപത്രികളാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു ഉദാഹരണം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങളോട് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ തോന്നുന്നത്. സ്വകാര്യ ആശുപത്രികളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് നോട്ടം നിങ്ങളുടെ സാമ്പത്തികത്തിൽ മാത്രമായിരിക്കും. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ സാമ്പത്തിക ബാധ്യത വന്നു ചേർന്നിരിക്കും. ഒരു ദിവസം ഐ സിയുവിൽ കിടന്നിട്ടാണ് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അവിടെ അവർക്ക് നിങ്ങളോട് മറ്റ് ദയാനുകമ്പയൊന്നും ഉണ്ടാവത്തില്ല. ഒരു ഐ സിയുലാണ് കിടന്നതെങ്കിൽ ഒരു രൂപ പോലും വിട്ടുവീഴ്ച ചെയ്യാതെ മൊത്തം പൈസ അടച്ചു കൊടുക്കും. അല്ലാതെ ഒരു മാനുഷിക പരിഗണന എന്നൊരു വാക്ക് നിങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കരുത്. ആ നിലയ്ക്കാണ് ഈ സ്വകാര്യ കുത്തകകളെ ഇനി നിയന്ത്രിക്കാൻ പൊതുജനങ്ങൾ തന്നെ സ്വമനസാലെ ഇറങ്ങണം. ഈ കോവിഡ് കാലം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോവിഡ് ചികിത്സകളെല്ലാം സർക്കാർ ആശുപത്രികളിലായിരുന്നു, സർക്കാർ മെഡിക്കൽ കോളേജുകളിലായിരുന്നു. എല്ലാവരും ആ ആശുപത്രികളിലേക്ക് പോകാൻ സ്വമേധയാ ഒരു മനോഭാവം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ സമ്പന്നർക്കൊക്കെ ഇത് ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയില്ല എന്നായിരിക്കും. അവർ പോകട്ടെ, എന്തിനാണ് ഈ സാധാരണക്കാർ നിങ്ങൾ ഈ അരുത്തിപ്പൊരുത്തി ഉണ്ടാക്കുന്ന പൈസ എല്ലാം കൊണ്ടുവന്ന് ഇത്തരത്തിൽ കളഞ്ഞു കുളിക്കേണ്ട സാഹചര്യം? ഒരു ചതവിന് 1600 രൂപ ഫ്രീ ആയിട്ട് കിട്ടേണ്ടതാണ്. മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സേവനങ്ങൾ കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പോയാൽ ഒരു 500 രൂപയ്ക്കകത്തുള്ള ചിലവാണ്. ഇവിടെ 1600 രൂപ പോയി. എന്താണ് നിങ്ങൾക്ക് പ്രത്യേകമായി അവിടെ നിന്ന് കിട്ടിയ സേവനം? ഒരു മനസ്സിലൊരു വേദന അല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഇത് തന്നെയാണ് ഇതിന്റെ പരമപ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്. എന്ത് വിഷയത്തിലും നമ്മൾക്ക് ആദ്യം വരേണ്ടത് സ്വമേധയാ നമ്മൾ ഇവിടുത്തെ സംവിധാനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു മനോബോധം നമ്മൾക്കുണ്ടാക്കണം. ആ മനോബോധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശരിയായിക്കോളും എന്നുള്ളത് പലരും പറഞ്ഞു കേൾക്കാനിടയായിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സയ്ക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടുത്തെ സംവിധാനത്തിൽ കുറച്ച് സഹിഷ്ണുതയുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും നമുക്ക് വേണ്ട ചികിത്സ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടി ആലോചിക്കുക. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ആശുപത്രിയിൽ ഇരുന്ന് പേരെടുത്തവർക്ക് മാത്രമേ സ്വകാര്യ ആശുപത്രിയിൽ വലിയ ഡിമാൻഡൊക്കെ ഉള്ളൂ. ആ ആശുപത്രിയുടെ സംവിധാനത്തിൽ ഇരുന്ന് പേരെടുത്തവർക്ക് മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഏത് സ്വകാര്യ ആശുപത്രി എടുത്താലും അതിലെ പേരെടുത്തവർ എവിടെ ഇരുന്ന് പേരെടുത്തു അത് മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ വിഷയത്തിലെല്ലാം ഉത്തരമുണ്ടാകും. ഇത്തരം അബദ്ധങ്ങളും അല്ലെങ്കിൽ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്ന സാഹചര്യം ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഓരോരുത്തരോടും പറയാനുള്ളൂ.